കൊടുൽ വേനൽക്കാലം കഴിഞ്ഞു. ഇനി പെരുമഴയെ അഭിമുഖീകരിക്കാനിരിക്കുകയാണ് സംസ്ഥാനം. ഇപ്പോൾ തന്നെ റെഡ് അലേർട്ടാണ് ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ. 2018 മുതലുള്ള മഴയുടെ പശ്ചാത്തലത്തിൽ സാധാരണ ഒരു മൺസൂൺ ആകില്ല നമ്മളെ കാത്തിരിക്കുന്നതും. ഇത്രമതിയോ സംസ്ഥാനത്തെ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ? എന്താണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്ന മുന്നൊരുക്കങ്ങൾ? എല്ലാം വിശദമായി തന്നെ ചർച്ച ചെയ്യുകയാണ് മഴയെത്തിയിട്ടും ഒരുങ്ങാതെ. സംസ്ഥാനത്ത് മൺസൂൺ എന്തായാലും മെയ് 30 എത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. പക്ഷേ അതിനു മുൻപേ ശക്തമായ മഴയുടെ സൂചനകളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത്. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. ഒപ്പം തന്നെ തമിഴ്നാട് കേന്ദ്രീകരിച്ച് അവിടെ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് സംസ്ഥാനത്ത് വരുന്ന 5 അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. നാളെയും മറ്റന്നാളും കരുതിയിരിക്കണമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പും. എന്താണ് പൊതുവെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന ജാഗ്രതാ മുന്നറിയിപ്പുകൾ? എന്തൊക്കെ കരുതിയിരിക്കണം? തിരുവനന്തപുരത്തു നിന്നും ഏഞ്ചൽ മേരി മാത്യു തയ്യാറാണ്. ഏഞ്ചൽ, എന്താണ് ഒരു മഴക്കാലം എത്താൻ ഇനി ദിവസങ്ങൾ ബാക്കിയുണ്ടെന്നാണ് പണ്ടേയുള്ള വെപ്പ്. പക്ഷേ ഇപ്പോൾ മെയ് പകുതിയായപ്പോഴേക്കും പെരുമഴക്കാലത്തിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങി. എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകൾ? അഖില, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ കാലാവസ്ഥ. ഒരു കഠിനമായ വേനൽക്കാലമാണ് കടന്നുപോയത്. എല്ലിനോ വർഷമാണ്. അതുകൊണ്ട് തന്നെ എല്ലിനോ കഴിഞ്ഞു വരുന്ന വർഷങ്ങളിലെല്ലാം നമുക്ക് ഇത്ര ശക്തമായ മഴ കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ മഴ സാധ്യത നേരത്തെ തന്നെ കാലാവസ്ഥാ വിദഗ്ധരൊക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാലും അതിന് സമാനമായി 5 അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. 5 പല ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ നാളെയും മറ്റന്നാളും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നു. നാളെയും മറ്റന്നാളും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം എന്നീ ജില്ലകളിൽ നാളെയും മറ്റന്നാളും ഓറഞ്ച് അലർട്ട് ആയിരിക്കും. ഇന്നും ഓറഞ്ച് അലർട്ട് ഉണ്ട്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട് ആയിരിക്കും. ബുധനാഴ്ച തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ബുധനാഴ്ച പോലും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിൽ പോലും എക്സ്ട്രീം ഹെവി റെയിൻഫാളിന് അന്നും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതായത് അടുത്ത 3 സംസ്ഥാനത്ത് പലയിടങ്ങളിലും അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. ഇതിനു മുന്നോടിയായി ഈ മത്സ്യബന്ധനത്തിന് അടക്കം വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേരള തീരത്ത് യാതൊരു കാരണവശാലും മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ള മുന്നറിയിപ്പാണുള്ളത്. ഒരു മുന്നറിയിപ്പ് ഉണ്ടാകും വരെ, ഒരു അറിയിപ്പ് ഉണ്ടാകും വരെ കടലിൽ പോകും നിർബന്ധമായും ഒഴിവാക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിലാണ് അതീവ ജാഗ്രത വേണ്ട സമയം. കാരണം മലയോര മേഖലകളിൽ തുടർച്ചയായി മഴ ലഭിക്കാനും അങ്ങനെ തുടർച്ചയായി മഴ ലഭിക്കുമ്പോൾ മണ്ണിടിച്ചൽ സാധ്യത, ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ വളരെ കൂടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ അതീവ ജാഗ്രത വേണമെന്നാണ് കാലാവസ്ഥ വിദഗ്ധർ പ്രധാനമായും സൂചിപ്പിക്കുന്നത്. അഖില സൂചിപ്പിച്ച പോലെ തന്നെ തമിഴ്നാട് മുകളിലായി കൊമോറിൻ തീരത്തോട് ചേർന്ന് ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഈ ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് നമുക്കിപ്പോൾ ഈ മഴ ശക്തമാകുന്നത്. അതോടൊപ്പം നാളെയോടുകൂടി ആൻഡമാൻ കടലിലേക്കും ബംഗാൾ ഉൾക്കടലിലേക്കും നിക്കോബാർ ദ്വീപിലേക്കും കാലവർഷം എത്തിച്ചേരും. അധികം വൈകാതെ കാലവർഷം കേരളത്തിലേക്കും മെയ് 31 എത്തിച്ചേരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷം 8 വൈകിയാണ് കാലവർഷം കേരളത്തിൽ കിട്ടിയത്. അപ്പോഴും വലിയ മഴക്കുറവാണ് കഴിഞ്ഞ മഴക്കാലത്തുണ്ടായത്. ഏതായാലും ആ കാര്യം, മഴക്കുറവൊക്കെ ഇത്തവണ പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. അതിശക്തമായ മഴ തന്നെയാണ് ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. മൺസൂൺ തുടങ്ങിയാലും സാധാരണയേക്കാൾ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. ഈ 5 വളരെയധികം ജാഗ്രതയോടുകൂടി, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ വലിയ ജാഗ്രതയോടുകൂടി തന്നെ കാത്തിരിക്കണം. അഖില.